അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചും ഐഫോൺ ഉപയോഗിച്ചിട്ടും നമുക്ക് എങ്ങനൊരു ഫയൽ സ്കാൻ ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ നമ്മളുടെ ആധാർ കാർഡോ ഐഡൻറ്റി കാർഡോ റേഷൻ കാർഡോ പാസ്പോർട്ടോ ഇത് നമ്മൾ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ഉണ്ടാവില്ല എന്നുള്ള എല്ലാ ആളുകൾക്കും അറിയാം അപ്പോൾ നമ്മൾ അത് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് ഒരു ഷോപ്പിലൊക്കെ പോയി സ്കാൻ ചെയ്തിട്ട് നമ്മൾ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് എന്നാൽ നമ്മുടെ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാത്ത രൂപത്തിൽ നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക ഇനി നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒപ്പം ഫോളോ ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക അല്ല നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും ഒന്നും മിസ്സാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം എല്ലാ കൂട്ടുകാരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അലോ പെർമിഷൻ ചോദിക്കും അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അലോ പെർമിഷൻ ചോദിക്കും അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് സ്റ്റാർട്ട് സ്കാനിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള രണ്ടർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ സ്കാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വൈറ്റ് കളർ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് മറ്റൊരാൾക്ക് സ്കാൻ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് എൻ്റെ ക്യാമറയുടെ ക്യാമറ ഞാൻ പിടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് ആ വൈറ്റ് ഭാഗം മാത്രമായിട്ടാണ് എനിക്ക് ഇവിടെ ക്രോപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലും ആ ഒരു ഭാഗം മാത്രമാണ് ഇതിൽ സെലക്റ്റ് ആവുന്നത് ഇനി നമുക്ക് വേറൊരു ഭാഗമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈയൊരു മാസ എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ ഫോട്ടോ മാത്രമാണ് എനിക്ക് സെലക്ട് ആവുന്നത് ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിംഗർ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് സെലക്റ്റ് ആകുന്നത് ശേഷം നമ്മളുടെ ക്യാമറ എടുക്കുന്ന അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിവിടെ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഇത് ജസ്റ്റ് മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പല ഇതിൽ നമുക്കത് ക്ലിയർ നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് അതിൻ്റെ ക്ലിയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശേഷം നമ്മൾ ബാക്ക് വരിക ഡൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യണോ പി ഡി എഫ് ഫയൽ വേണോ നമ്മളുടെ വൺ ഡ്രൈവ് വേണോ എന്നുള്ളത് നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇതിൽ ഏതിലൊക്കെ നമുക്ക് ഇത് സേവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ ഈയൊരു ബോക്സുകളിലായിട്ട് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗങ്ങളിലെല്ലാം നമുക്കിത് സേവ് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ ഇവിടെ ഗാലറിയും പി ഡി എഫ് ഫയലും ഞാൻ സെലക്ട് ചെയ്തു ശേഷം നമുക്ക് താഴത്തെ ഭാഗത്തായിട്ട് സേവ് എന്നുള്ളൊരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ മുഗൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് പി ഡി എഫ് ഫയലും ഈ ഒരു ഭാഗത്ത് ആയിട്ട് ഫോട്ടോ ഫയലുമായിട്ട് നമുക്ക് ഇവിടെ സേവ് ആയിട്ടുണ്ട് നമുക്ക് പി ഡി എഫ് ഫയലാണ് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈയൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതായത് നമ്മളെ ഇടത്തെ ഭാഗത്തായിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും പി ഡി എഫ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫ് ഫയലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും മുഗൾ ഭാഗത്തായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സെൻഡ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് വാട്സപ്പിലോട്ടാണോ ഫേസ് അതല്ല വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്കാണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ വാട്സപ്പ് ആണെങ്കിൽ വാട്ട്സപ്പ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജിമെയിൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ജിമെയിൽ ഐ ഡി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വാട്ട്സപ്പിലോട്ടാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വാട്സപ്പ് സെലക്ട് ചെയ്തു ശേഷം നമുക്ക് ഏതൊരു വ്യക്തിക്കാണോ നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയെ നമ്മളിവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ വേറൊരു നമ്പറിലോട്ടാണ് ഇത് സെൻഡ് ചെയ്യുന്നത് അത് നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊരു പി ഡി എഫ് ഫയലായിട്ട് ഇവിടെ സെൻഡ് സെൻഡായത് വീട്ടിൽ നമ്മൾ ബാക്ക് വരിക ഒരു ഫോട്ടോ ഫയലായിട്ടാണോ നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോട്ടോ ഫയലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക നമ്മളുടെ ഗാലറി എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് താഴത്തെ ഭാഗത്തായിട്ട് ഷെയർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ വാട്സപ്പിലോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഞാൻ പി ഡി എഫ് ഫയലായിട്ടും ഇവിടെ നമ്മൾ ഫോട്ടോ ഫയലായിട്ടും മറ്റൊരാൾക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേമാതിരി നമുക്ക് എന്തൊരു ഫയലും നമ്മൾ ആധാർ കാർഡ് ആയിക്കോട്ടെ ഐഡൻറ്റി കാർഡ് ആയിക്കോട്ടെ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാത്ത രൂപത്തിൽ നമ്മളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിചാരിക്കണോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കൂട്ടുകാരി കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബായ്